എന്തൊക്കെയുണ്ട് വിശേഷം അടിപൊളി ഒരു മട്ടൺ ഫ്രൈ ആയിട്ടാണ് കാഫിലാസ് വേൾഡ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മട്ടൺ ഫ്രൈ ആണ് ഇവിടെ ഞാൻ എപ്പോഴും ആര് ഗസ്റ്റ് വരുമ്പോഴേക്കും ഉണ്ടാക്കുന്നൊരു മട്ടൻ കെട്ടിയാലുണ്ടാക്കുന്നൊരു വിഭവമാണ് വിഭവമാണിത് മട്ടൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ആദ്യം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ആര് വരുമ്പോൾ അധികം ഇങ്ങനെ ഉണ്ടാക്കും കുറേ ആൾക്കാർ വന്ന് ചോദിക്കും ഈ മട്ടൻ ഫ്രൈനെ പറ്റിയിട്ട് ചോദിക്കും അപ്പോൾ ഞാൻ ഉണ്ടാക്കി ഇത് കുറേ പ്രാവശ്യം ഉണ്ടാക്കി എപ്പോഴും അധികം നാട്ടിൽ പോയാലും ഉണ്ടാക്കരുത് അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാല ആദ്യം നന്നായിട്ട് വേവിച്ച മട്ടന് എടുത്തിട്ട് വെള്ളമൊക്കെ ഊറ്റി വെക്കണം വെള്ളം വറ്റിച്ചെടുത്താലും മതി അതിലേക്ക് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഒരു കിലോ അതിൽ ഒരു ഒന്നര സ്പൂൺ വരെ കുരുമുളക് പൊടി പെപ്പർ പൗഡർ അതും കൂടി ചേർക്കുക ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പിട്ട് വേവിച്ചതാണ് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചുവെച്ചതാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് മട്ടന് അങ്ങനെ വേവിക്കണത്തിൽ നിർബന്ധമൊന്നുമില്ല വെറുതെ വേവിച്ചാലും മതി പിന്നീട് ഉപ്പിട്ടാലും മതി എണ്ണ നന്നായി ചൂടാക്കും കുറച്ച് എണ്ണയാണ് കുറേ എണ്ണ വേണ്ട രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല ഫുള്ളായിട്ട് പൊട്ടിക്കുക എന്നിട്ട് ആ മട്ടനൊട്ടിട്ട് ഫ്രൈ ചെയ്യുക മട്ടൺ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യണം അതിങ്ങനെ ഫ്രൈ ചെയ്ത് ഞാൻ എന്താ വച്ചാൽ കറിക്കുള്ള പീസാണ് ഫ്രൈക്കുള്ള പീസ് വേണമെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വലുത് വേണമെങ്കിൽ നിങ്ങൾക്ക് വലുത് വാങ്ങിക്കാം എന്താ വച്ചാൽ അതും നല്ല ടേസ്റ്റി ആയിട്ട് ഓരോരു പീസ് എടുത്ത് തിന്നാൻ പറ്റും ഇതാണെങ്കിൽ നല്ല പൊടിയായി കിട്ടുന്നൊരു ഫ്രൈ ആവും എന്താ വെച്ചാൽ നല്ലതായിട്ട് വെ വെന്തിട്ടുണ്ട് നല്ല ബീഫ് ആയിരുന്നു അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ നല്ല ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്നതാണ് പിന്നെ ഇതിലേക്ക് ഇട്ട എന്തൊക്കെ എന്നൊക്കെ ഉള്ളി ഒനിയൻ ഉണ്ടല്ലോ ഒണിയന് ഗാർലിക്ക് ജിഞ്ചർ ഇതൊക്കെ പൊടിക്കേണ്ട ഒന്നും വേണ്ട പീസ് പീസാക്കി ആക്കിയിട്ടിട്ടാൽ മതി മുറിച്ച് ഇട്ടാൽ മതി പിന്നെ ഒരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞിട്ടിട്ടാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ അരിഞ്ഞിട്ടിടാം ക്യാരറ്റ് ഓക്കെ അത് നല്ല ടേസ്റ്റിയാണ് നമുക്കിങ്ങനെ ഫ്രൈ നല്ല ഫ്രൈ ആയി കിട്ടുമ്പോൾ അത് ഒന്നിച്ച് മട്ടൻ്റെ കൂടെ ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കുറച്ചിങ്ങനെ മസാല മസാലപ്പരുവാകും പക്ഷേ വെള്ളമൊന്നും ഉണ്ടാവില്ല ഡ്രൈ ഫ്രൈ ആയിരിക്കും സൂപ്പർ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര പറഞ്ഞാലും മതിയാവൂല നിങ്ങൾക്കൊന്നും അത്രക്കും ടേസ്റ്റിയാണ് ഈ മട്ടൺ ഫ്രൈ ഇത് ബീഫ് വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കാം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഈ നാട്ടിലായാലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണിത് പക്ഷേ നാട്ടിൽ മട്ടനൊക്കെ വാങ്ങണമെങ്കിൽ നല്ല വില കൊടുക്കണം അപ്പോൾ അപ്പം എന്തെയ്യെന്ന് പറഞ്ഞാൽ പിന്നെ കുറേ നല്ല മട്ടനൊന്നും അത്ര ഇതായിട്ട് കിട്ടുന്നില്ല എന്നാണ് പിന്നെ ഫുള്ള് മട്ടൺ വാങ്ങിക്കണം അതുപോലെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റും അല്ലെങ്കിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് വീട്ടിലാണെങ്കിൽ ഇതൊന്നും പറ്റില്ലേ മട്ടന് അപ്പോൾ ബീഫാണെങ്കിൽ പെട്ടെന്ന് വേ കുറേ കിട്ടും ഓക്കെ ബീഫ് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ എന്ത് ചെയ്ത് പറഞ്ഞാൽ ഇത് നല്ല ഫ്രൈ ആയിക്കൊണ്ട് വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് എന്താണേ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ടാണ് കുറച്ച് ഉപ്പിട്ടത് നിങ്ങൾക്ക് ആവശ്യം നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി അങ്ങനെ ഉണ്ടല്ലോ ഇതിങ്ങനെ ഫ്രൈ ഇതുപോലെ ഫ്രൈ ആയി കിട്ടും അതെല്ലാം ഉപ്പൊക്കെ ഇട്ടിട്ട് ചെറിയ തീരു വെച്ചിട്ട് ഇങ്ങനെ ചിളിക്കോണ്ടിരിക്കണം എന്നിട്ടാണ് ഫ്രൈ ആവുന്നത് ഈ ഒരു കളർ വരും നല്ലൊരു നല്ലൊരു ഡ്രൈ ആയിട്ട് ഫ്രൈ ആയിട്ട് കണ്ടോ നല്ല സോഫ്റ്റും ഡ്രൈ ഫ്രൈയും അപ്പോൾ എങ്ങനെ ഉണ്ടാവും നിങ്ങനെ ചിന്തിച്ചു നോക്കി ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞല്ലോ എത്രക്ക് ടേസ്റ്റ് ഉണ്ടാവും കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രക്കും എമി ടേസ്റ്റിയാണ് പിന്നെന്താണെന്ന് വെച്ചാൽ നെയ്ച്ചോറ് പത്തിരി എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ തിന്നാൽ വെറുതെ ഇന്നും കഴിക്കാം ഇവിടെ എല്ലാവർക്കും ഇഷ്ടം വെറുതെ കഴിക്കാനാണ് ഈ മട്ടനെ എല്ലാവരും അധികം എന്താ വെച്ചാൽ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കഴിക്കുന്നവരുണ്ടിത് ഇത്രക്കും ടേസ്റ്റി ആയ ആയൊരു വിഭവമാണിത് ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം എല്ലാവരും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി തക്കുമല്ലോ എല്ലാ ബാച്ചിലേഴ്സിനൊക്കെ ഫ്രീ ഒരു സമ ഒരു എത്രക്ക് പണിയുമില്ല ഒന്നുമില്ല സൂപ്പർ ടേസ്റ്റോട് കൂടിച്ച് ഭക്ഷണം കഴിക്കാം ഞാൻ പറഞ്ഞല്ലോ എന്തുണ്ടാക്കുമ്പോൾ ടേസ്റ്റോട് കൂടിച്ച ഭക്ഷണം കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു സുഖവും സന്തോഷവും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം